ഹലോ ഗൈസ്, എല്ലാവർക്കും നല്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടത് 1:3 റിസ്ക് റിവാർഡ് റേഷ്യോ വരുന്ന ഒരു ട്രേഡിന്റെ മൂവ്മെന്റ് ആയിരുന്നു. പേഴ്സണലി ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെലഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിൽ ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങൾക്ക് അതിൽ നിന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ആണ്. അതായത് നിഫ്റ്റിയിൽ അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഇതിൻ്റെ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 17,350 അല്ലെങ്കിൽ 330 സംതിങ് ആയിരുന്നു. അപ്പോൾ ഒരു 200 പോയിന്റ്സ് എബോവ് വരുന്നത് നമുക്ക് 17,500 ആണ്. അപ്പോൾ ആ ഒരു 17,500 ആണ് ഞാൻ ആക്ച്വലി ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്തത്. ആ ഒരു ഓപ്ഷൻ എടുത്തു. നമുക്ക് ആ ഒരു ഓപ്ഷൻ്റെ ആ ഒരു പ്രൈസ് നമുക്കിവിടെ നോക്കിയിൽ കാണാം. ഓൾമോസ്റ്റ് 150 ആണ്. ആക്ച്വലി ഇത്രയും പ്രൈസ് വരേണ്ടതല്ല, പക്ഷേ ഇപ്പോൾ IV കൂടുതലാണ്. കാരണം നമുക്ക് നാളെ ബഡ്ജറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഓപ്ഷൻ്റെ പ്രൈസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 17,500 എടുത്തു. അതൊരു 300 ക്വാണ്ടിറ്റീസ് ആണ് ഞാൻ തുടക്കം ബൈ ചെയ്തത്. പക്ഷേ ഞാൻ എൻ്റെ റിസ്ക് മാനേജ് അധികം ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആ ഒരു 200 ക്വാണ്ടിറ്റീസ് പകുതി വെച്ച് ഞാൻ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രേഡ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. നമുക്ക് ഇവിടെയാണ് ആ ഒരു ട്രേഡ് വരുന്നത്. പ്രൈസ് ഓൾമോസ്റ്റ് ഇന്ന് ഓപ്പൺ ചെയ്ത് തന്നെ പോസിറ്റീവ് ആയിരുന്നു. മാർക്കറ്റ് നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കുറേ സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവ് സൈഡ് പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നിഫ്റ്റി ആണെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് ആയിരുന്നു. 200 പോയിന്റ്സ് ഗ്യാപ്പ് ആയിരുന്നു. പക്ഷേ താഴോട്ട് വരാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും അവിടെ ഒരു റിവേഴ്സൽ കാൻഡിസ്റ്റിക് ഫോം ചെയ്ത് നിഫ്റ്റി മുകളിലോട്ട് പോയി. അപ്പോൾ ഞാൻ പ്രീവിയസ്ലി ഫോം ചെയ്തിട്ടുള്ള ഹൈ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഹൈ മാർക്ക് ചെയ്യാം. ഈ ഒരു ഹൈ മാർക്ക് ചെയ്തിട്ട് ഞാൻ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ആ ഒരു ട്രെൻഡ് ലൈൻ വരുന്നത്. അപ്പോൾ വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് പ്രൈസ് എത്തിയപ്പോൾ അവിടെ റിജക്ഷൻ വന്നിട്ട് താഴോട്ട് വന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ ട്രേഡ് എടുത്തില്ല. കാരണം പ്രൈസ് ഇത്രയും നേരം ഈ ഒരു ഫുൾ 200 പോയിന്റ്സ് അപ് സൈഡിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു പോസിറ്റീവ് സൈഡ് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആണെങ്കിൽ ഒരു എൻട്രി എടുക്കാമെന്നായിരുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ട്രെൻഡ് ലൈൻ, അതായത് ഇവിടെ ഒരു പിൻബാർ വരുന്നു, അതായത് റിവേഴ്സൽ കാൻഡിസ്റ്റിക് ആണ്. നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ വരുമ്പോൾ ഇങ്ങനെ ഡോജീസ് ഒക്കെ ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ഇവിടെ എത്തി നമ്മുടെ ആ ഒരു ട്രെൻഡ് ലൈൻ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വഴി ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആക്ച്വലി ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡാണ്. 17,500 സി ഞാൻ 300 ക്വാണ്ടിറ്റീസ് എടുത്തു. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചത് 146 എന്ന് ഞാൻ അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ്റെ മറ്റേ ഈ ഒരു സ്വിംഗ് ലോ വരുന്നത് 146ലായിരുന്നു. അപ്പോൾ ഞാൻ 146 സ്റ്റോപ്പ് ലോസ് പറഞ്ഞു. അതായത് ഈ ഒരു ലെവലിലാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. എന്നിട്ട് ടാർഗറ്റ് വെച്ചത് ഈ ഒരു ഗ്രീൻ ലൈൻ, അതായത് ടോപ്പിലോ ആണെന്ന് 17,393 ഞാൻ ടാർഗറ്റ് വെച്ചത്. അത് പ്രീവിയസ്ലി വന്നിട്ടുള്ള, അതായത് ഫോർ അവർ ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അവിടെ വരുന്ന ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ആ ലെവൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ടാർഗറ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ ഞാൻ ആ ഒരു പൊസിഷനിൽ നിന്നിപ്പോൾ ഫുള്ളായിട്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 50 ക്വാണ്ടിറ്റീസ് ആണ് ഞാൻ ഹോൾഡ് ചെയ്തത്. അത് ഞാൻ ഈ ഒരു അപ്പോൾ റെഡ് ക്യാൻഡിൽ, അതായത് ഈ ഒരു മാസീവ് സെല്ലിംഗ് ക്യാൻഡിൽ കണ്ടപ്പോഴാണ് ഞാനിപ്പോൾ സെല്ല് കൊടുത്തത്. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു പ്രോഫിറ്റ് ലെവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓവറോൾ നോക്കുകയാണെങ്കിൽ 11,521 പ്രോഫിറ്റ് ഇന്ന് കയറിയിട്ടുണ്ട്. ഇന്നെടുത്ത ട്രേഡിലെ ഏറ്റവും റോങ് ആയിട്ട് എനിക്ക് വന്നത് BDL ഈ ഒരു പൊസിഷനിലായിരുന്നു. ഓൾമോസ്റ്റ് എനിക്ക് 4,345 ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 800 ക്വാണ്ടിറ്റീസ് അടുത്താണ് ആ ഒരു ട്രേഡ് എടുത്തത്. കുറച്ച് ഓവർ പൊസിഷനിലായിരുന്നു, എന്നാലും ഒരു സ്കാൽപ്പിംഗ്, അതായത് നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടുന്നുള്ളൊരു രീതിക്കായിരുന്നു ഞാൻ ആ ഒരു ട്രേഡ് എടുത്തത്. അപ്പോൾ ആ ഒരു ട്രേഡ് ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഒരു ഫേക്ക് ഔട്ട് കാരണമാണ് പറ്റിയത്. ഞാൻ 3 മിനിറ്റിലാണ് ട്രേഡ് ചെയ്തത്. അപ്പോൾ 3 മിനിറ്റ് ആക്ച്വലി അവിടെ ഒരു പണി തരുമായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആ ഒരു ഇൻട്രാഡേ ചാർട്ട് എന്ന് പറയുന്നത് BDL. അപ്പോൾ ഇന്ന് മോർണിംഗ് ഞാൻ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു നോക്കിയിൽ കാണാം ഒരു നല്ലൊരു അപ് ട്രെൻഡ് ആയിരുന്നു. പ്രീവിയസ്ലി നമുക്ക് 2 ഹൈ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്ന് ഇവിടെ ഫോം ചെയ്തു, അതിനുശേഷം ഇവിടെയും ഫോം ചെയ്തു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് എടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ആക്ച്വലി ആ ഒരു ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഹൈ മാർക്ക് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, 507.50. അതായത് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു എൻട്രി എടുക്കാമെന്നാണ് വിചാരിച്ചത്.
അപ്പോൾ എൻ്റെ പൊസിഷൻ സൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 400 ക്വാണ്ടിറ്റീസ് ആണ് എടുക്കേണ്ടത്. പക്ഷേ ഞാൻ ഡബിൾ എടുത്തു, ഓൾമോസ്റ്റ് 800 ക്വാണ്ടിറ്റീസ് ഞാൻ ഇവിടെ ട്രേഡ് എടുത്തു. എടുത്ത് അപ്പൊ തന്നെ ഒരു 2000 ഒക്കെ പോസിറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആണ് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഞാൻ ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് പ്രൈസിലാണ് എൻട്രി എടുത്തത്. എന്നിട്ട് നമുക്ക് നോക്കിയാൽ കാണാം അതൊരു ഫേക്ക് ഔട്ട് ആയിരുന്നു. നെക്സ്റ്റ് ഫോം ചെയ്തിട്ടുള്ള ക്യാൻഡിൽ തന്നെ ആ ഒരു ക്യാൻഡിൽ മൊത്തമായിട്ട്, അതായത് നമുക്കിതിനെ എൻഗൾഫ് ചെയ്തു എന്ന് പറയാം, മൊത്തത്തിൽ ആ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ റെഡ് ക്യാൻഡിൽ വന്നിട്ട് വിഴുങ്ങി. ഞാൻ എന്നിട്ട് ഹോൾഡ് ചെയ്താണ് പിന്നെ അബദ്ധം പറ്റിയത്. അതിനാണ് അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു 4300 അടുത്തോളം ലോസ് വന്നത്. ഞാൻ വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാനൊക്കെ വെയിറ്റ് ചെയ്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്വാണ്ടിറ്റീസ് കുറയ്ക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഫുള്ളായിട്ട് ക്വാണ്ടിറ്റീസ് മൊത്തം കളഞ്ഞത് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോഴാണ്. എന്തായാലും ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ ക്ലോസ് ചെയ്ത് നന്നായി. കാരണം അതിനുശേഷം നല്ലൊരു ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 10 points ഡൗൺ സൈഡ് വന്നു. അപ്പോൾ വൺസ് അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് എൻ്റെ ലോസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 10,000 മുകളിലാണ്. എന്തായാലും ആ അത്രയും ലോസ് വരെ ഞാൻ എന്തായാലും ഹോൾഡ് ചെയ്യില്ല. മാക്സിമം ഒക്കെ പോയാൽ, ഏറ്റവും മാക്സിമം പോയാലൊക്കെ 5,000 ആണ് ഞാൻ ഒരു ട്രേഡിൽ കളയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ട്രേഡ് റോങ് ആയിട്ട് വന്നു. അതാണ് എൻ്റെ ആദ്യത്തെ, അതായത് ഇന്ന് ഞാൻ എടുത്ത ആദ്യത്തെ പൊസിഷൻ അതായിരുന്നു, അത് റോങ് ആയിരുന്നു. പിന്നെ ഞാൻ കൂടുതലും നിഫ്റ്റിയിൽ ഞാൻ സ്കാൽപ്പിങ്ങും അതുപോലെ തന്നെ ഹെഡ്ജിങ്ങും ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും പൊസിഷൻസ് വന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തു, അതുപോലെ തന്നെ നിഫ്റ്റിയിലും ഫ്യൂച്ചേഴ്സിലും ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഞാൻ ആക്ച്വലി സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്നിപ്പോൾ സമയം 12:58 ആയിട്ടുണ്ട്. ഇനി ഓൾമോസ്റ്റ് ഒരു 2 hour കൂടി ബാക്കിയുണ്ട്. നല്ല ട്രേഡ്സ് കാണുവാണെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കും, അത് റെക്കോർഡും ചെയ്യാം. ഇപ്പൊ എന്തായാലും നിലവിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ ആക്ച്വലി എനിക്ക് നാളത്തെ കുറച്ച് വർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ചോദിക്കുന്നു, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇനിയും ഇതുപോലത്തെ ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.